നമസ്കാരം. മലയാളം റൊസലിൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നമ്മൾ ഒന്നാമതായി നോക്കുന്നത് മണി ഇൻ ദ ബാങ്ക് പേപ്പർ വ്യൂയിലേക്ക്, അതായത് നാളെ നടക്കാൻ പോകുന്ന ഷോയിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന പുതിയ മത്സര കാർഡുകളെ കുറിച്ചിട്ടാണ്. ഇതിൽ ഒന്നാമതായി കൺഫേം ചെയ്തിരിക്കുന്നത് MVP വേഴ്സസ് ആർട്രൂത്ത് തമ്മിലുള്ള 1-on-1 മത്സരമാണ്. ഇത് മെയിൻ ഷോയിലാണ് നടക്കുന്നത്. പിന്നീട് കൺഫേം ചെയ്തിരിക്കുന്നത് കിക്ക് ഓഫിൽ മത്സരമാണ്, അതായത് ജെഫ് ഹാർഡി വേഴ്സസ് സിസാറോ തമ്മിലുള്ള മറ്റൊരു 1-on-1 മത്സരം. ഇങ്ങനെ രണ്ട് പുതിയ മത്സരങ്ങളാണ് ഇപ്പോൾ മണി ഇൻ ദ ബാങ്കിലേക്ക് ഇന്നലെ കൺഫേം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആര് വിജയിക്കുമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. അടുത്തതായി നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് സെത്ത് റോളിൻസ് എഡ്ജിനെ നേരിടുന്നതിൻ്റെ സാധ്യതകളെ തുറന്നു കാണിച്ച ഒരു ഇൻ്റർവ്യൂയെ കുറിച്ചിട്ടാണ്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് സെത്ത് റോളിൻസ് എഡ്ജിൻ്റെ ഒപ്പോണൻ്റായി വരുന്നതിനെ കുറിച്ച് പറയുന്നത്. എഡ്ജിനെതിരെ തനിക്ക് ഇപ്പോൾ കണക്ക് കുറച്ച് തീർക്കാനുണ്ട് എന്നാണ് സെത്ത് റോളിൻസ് പറയുന്നത്. 2020 റോയൽ റംബോൾ മത്സരത്തിന് ശേഷമുള്ള കുറച്ച് കണക്കുകൾ എഡ്ജുമായി തീർക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ എഡ്ജിനെതിരെയുള്ള മത്സരത്തിൻ്റെ സാധ്യതകൾ കൂടുതലാണ് എന്നും പറയുന്നുണ്ട്. മിക്കവാറും ഈ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തിൻ്റെ തുടക്കത്തിൽ താനും എഡ്ജും തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ സാധ്യതകൾ ഉണരും എന്നാണ് സെത്ത് റോളിൻസ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഡ്രീം മാച്ച് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എഡ്ജ് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സെത്ത് റോളിൻസിനെ നേരിടാൻ താല്പര്യമുണ്ട് എന്ന്. അദ്ദേഹത്തിന് നേരിടാൻ താല്പര്യമുള്ള സൂപ്പർ സ്റ്റാർസിൽ അദ്ദേഹം ആദ്യം പറഞ്ഞത് സെത്ത് റോളിൻസിൻ്റെ പേരുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡ്രീം മാച്ചാണ്, പക്ഷേ നടക്കാൻ സാധ്യത കൂടുതലുള്ളതാണ്. കാരണം രണ്ടുപേരും നിലവിൽ റോ ബ്രാൻഡിലുണ്ട്, കൂടാതെ എഡ്ജ് ഫേസ് ക്യാരക്ടറും സെത്ത് റോളിൻസ് ഒരു മികച്ച ഹീൽ ക്യാരക്ടറുമാണ്. അതുകൊണ്ടാണ് ഈ ഒരു മത്സരത്തിൻ്റെ സാധ്യതകൾ ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും എഡ്ജും കൂടി ഈ ഒരു മത്സരത്തിൻ്റെ സാധ്യതകൾ ഉറപ്പു പറയുകയാണെങ്കിൽ ഇനി വരുന്ന ഏതെങ്കിലും ഒരു ബിഗ് പേപ്പർ വ്യൂവിൽ വെച്ച് ഇവരുടെ ഒരു മത്സരം നടക്കും. എന്തായാലും ഇത്തരമൊരു മത്സരം നടക്കുകയാണെങ്കിൽ, സെത്ത് റോളിൻസ് വേഴ്സസ് എഡ്ജ് തമ്മിലുള്ള ഒരു മത്സരം നടക്കുകയാണെങ്കിൽ, ഇതിൽ വിജയസാധ്യത കൂടുതലുള്ള എൻ്റെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് എഡ്ജിന് തന്നെയാണ്. കാരണം റിട്ടേൺ ചെയ്തു വരുന്ന എഡ്ജിനെ തോൽപ്പിക്കാൻ എന്തായാലും വിൻസ് മക്മാൻ തയ്യാറാകില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള പ്രൊഡിക്ഷൻ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ മലയാളം റെസ്ലിംഗ് ന്യൂസ് സൈനിങ് ഔട്ട്.